ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു കേക്ക് ഡിസൈനാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല കാണാൻ നല്ല ലുക്കിലുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. ഇത് ഒരു എൽസ തീമിൽ വരുന്ന കേക്കാണ്, 2.5 കിലോ വരുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാമേ. 2 ടയറായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ 2 ടയർ ഞാൻ ആദ്യമേ എന്ത് ചെയ്തോ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെയാണ് ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ മേളിൽ വെക്കുന്ന ഒരു 1.5 ഇഞ്ചിലും ഒരു കേക്ക് ചെയ്തിരിക്കുന്നത് 1.5 ഇഞ്ചിലും കേട്ടോ. അങ്ങനെ 2 കേക്കിനായിട്ടാണ് ഈ 2 അളവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേളിൽ വെക്കുന്ന കേക്കിനകത്ത് 2 കളറാണ് കൊടുക്കുന്നത്. നമ്മൾ എൽസ തീം ആയതുകൊണ്ട് ബ്ലൂവും വൈറ്റും ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൻബോയുടെ കേക്കൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരേ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഒരേ അളവിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അത് എളുപ്പമാണ് ചെയ്യാനായിട്ടോ. അതുപോലെ ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഈ 2 ടയർ കേക്കൊക്കെ ആകുമ്പോൾ ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം വെച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നാൽ നമ്മൾ സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ മേളിൽ വെക്കുന്ന കേക്കിൻ്റെ നമ്മൾ വെക്കുന്ന കേക്കുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അത് ആദ്യത്തെ ലെയർ വെക്കുമ്പോൾ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കല്ലേ. അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന സമയം ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒരല്പം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ പാലക് നൈഫ് ഉപയോഗിച്ചാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ മേൽഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്ന നൈഫ് വെച്ച് ടച്ച് ചെയ്യുന്നൊരു ഡിസൈനായിട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നീറ്റ് ചെയ്യേണ്ട, പക്ഷേ എന്നാലും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആവണമല്ലോ. പിന്നെ അതുപോലെ പാലക് നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ 2 കളറൊക്കെ നമ്മൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് ആദ്യമേ ഒന്ന് സൈഡ് ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊക്കെ ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ആ താഴത്തെ കേക്കിൻ്റെ മേലിൽ, നമ്മൾ താഴത്തെ ക്രം കോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ, അതിനകത്ത് ഫ്ലവർ ഡിസൈനാണ് താഴെ വരുന്നത്. അതുകൊണ്ടാണ് മേളിൽ ആ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായിട്ടുണ്ട് കേട്ടോ അത്. എന്നിട്ട് താഴെ നമ്മൾ ഒരു റോസ് ഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. അത് ബ്ലൂ കളറിലാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മേളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഫ്ലവർ ഡിസൈൻ കൊടുക്കുന്നത് കൊണ്ടാണ് താഴത്തെ ലെയറിലുള്ള കേക്കിന്, താഴത്തെ കേക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ ക്രം കോട്ട് മാത്രം ചെയ്തിരിക്കുന്നത്. അല്ലാതാണെങ്കിൽ നമ്മൾ ഫൈനൽ കോട്ട് തന്നെ ചെയ്തിട്ട് വേണമായിരുന്നു ബാക്കി ഡിസൈനൊക്കെ ചെയ്യാൻ. ഇതിപ്പോൾ ക്രീമും പിന്നെ നമ്മൾ ഫുൾ കോട്ടിങ്ങും ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്ലവറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്രീമായി പോവേ. പിന്നെ നമ്മൾ അതിൻ്റെ മേൽഭാഗം വരെ ബ്ലൂ കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ ഇതുപോലെ വൈറ്റ്, ആ സെയിം നോസിൽ തന്നെ വെച്ചിട്ട് വൈറ്റ് കളറുള്ള ഫ്ലവറാണ് കൊടുക്കുന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ ഒരു ലൈൻ മേലോട്ട് കേക്കൊക്കെ വെച്ച് കൊടുക്കും, 2 ടയർ കേക്ക് ചെയ്യുന്ന സമയത്ത് മേളിലെ കേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ സൈഡൊക്കെ ഒരു ഇച്ചിരി ക്രീമൊക്കെ പോകാനുള്ള ചാൻസ് ഉള്ളത്. അത് നമ്മൾ കുറച്ച് വെച്ച് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ മേളിൽ ഞാൻ പറഞ്ഞു നമ്മൾ പാലക് നൈഫ് ഉപയോഗിച്ചുള്ള ടച്ച് ചെയ്ത് കൊടുക്കുന്ന ഡിസൈനാണ് കൊടുക്കുന്നത്. ഇത് നല്ല രസമായിട്ട് അത് കാണാൻ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് പതുക്കെ വേണം നമ്മളത് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കിട്ടുമ്പോൾ നല്ലതായിരിക്കും കാണാനേ. അപ്പോൾ നമുക്ക് സെറ്റാക്കിയിട്ട് 5 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനകത്ത് ഇനി ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളതിന് സിൽവർ കളറിലെ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അത് താഴെ നമ്മൾ ഒരു 1.5 വിട്ടേ കൊടുക്കുക. എല്ലാ ഫ്ലവറിലും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ, 1.5 വിട്ടേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് മേളിൻ്റെ കയ്യിൽ ഈ ഇതേ സെയിം വൈറ്റും ബ്ലൂ എല്ലോടെ വരുന്ന മിക്സായിട്ടുള്ള ബോൾസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാനിത് ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എഡിബിൾ അല്ല എടുത്തിരിക്കുന്നത്, അല്ലാത്ത പ്രിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തൊരു ആനയും വേണം, പിന്നെ ഒരു എൽസയും വേണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ 2 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നതേ ഉള്ളേ. ഇപ്പോൾ എഡിബിൾ വേണ്ടവർക്ക് എഡിബിൾ ചെയ്യാം. ഇത് നമ്മൾ ആ സമയത്ത് ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലും ആ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ബോൾസ് ഉണ്ടായിരുന്നു ബ്ലൂ കളറിൽ, അതും കൂടെ അത് നമ്മൾ മിക്സായിട്ട് ആ ഒരു ബോക്സിൽ ഞാൻ മിക്സായിട്ട് ഈ വലുതും കൂടെ ഉൾപ്പെടെ മിക്സായിട്ടാണ് കിട്ടുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ട് മേളിൽ ഇട്ട് കൊടുക്കുകയാണേ. ഇപ്പോൾ ഈ ഒരു ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ ആ പേപ്പർ നമ്മൾ കറക്റ്റ് അതേ രീതിയിൽ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് സ്റ്റിക്കൊക്കെ ബാക്കിൽ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ പേരെഴുതാൻ വേണ്ടി ഞാൻ ഈ മോൾഡിലാക്കി ലെറ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ചെയ്യുന്ന അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിൽ 2 ഒരു എൽസയും ആനയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈ വേണമെന്ന് പറഞ്ഞിരുന്നു, ബട്ടർഫ്ലൈയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഞാനിത് വെച്ചിരിക്കുന്ന സ്റ്റിക്ക് നമ്മൾ
നമ്മൾ കബാബൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിക്കില്ല, ആ സ്റ്റിക്ക് വെച്ചിട്ട് പുറകിൽ വെച്ച് ഒട്ടിച്ച സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കുത്തി കൊടുത്തിരിക്കുന്നതാണ്. അതിലൊക്കെയാണ് ടെഡി ആണെങ്കിൽ ക്യാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫോട്ടോ പ്രിൻ്റൊക്കെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.